നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അജണ്ടയെ ചൊല്ലി തർക്കം. കാഞ്ഞങ്ങാട് നഗരസഭാ യോഗത്തിൽ കയ്യാങ്കളി. കാഞ്ഞങ്ങാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന നടപടിയെന്ന ചെയർമാൻ. നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ധാർഷ്ട്യഭരണം നടക്കുന്നുവെന്ന UDF കൗൺസിലർമാർ. നികുതി പരിഷ്കാരത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബദിയടുക്കയിൽ 16-കാരൻ മൊബൈൽ ടവറിൽ നിന്നും ചാടി മരിച്ചു. മരണപ്പെട്ടത് എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബത്തിലെ അംഗം. മത്സ്യസമൃദ്ധി പദ്ധതിക്ക് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തുടക്കം. മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം തുടങ്ങി. പുഴമണൽ നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യം. ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനത്തിന് സമാപനം. കേരള പൂരക്കളി കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ 29-ന് ചാമുണ്ടിക്കുന്ന വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് ആചാര്യ സംഗമം നടക്കും. സംഘാടക സമിതി ഓഫീസ് തുറന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നഗരസഭാ യോഗത്തിൽ കയ്യാങ്കളി. യോഗം അലങ്കോലമാക്കിയതിന് പിന്നിൽ UDF അഴിമതി മറക്കാനെന്ന നഗരസഭാ ചെയർമാൻ VV രമേശൻ. കാഞ്ഞങ്ങാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് കോലിബി സഖ്യം നടത്തിയതെന്നും ചെയർമാൻ കാഞ്ഞങ്ങാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ UDF ഭരണത്തിലെ കൊള്ളയും കൊള്ളിവെപ്പും അഴിമതിയും മറച്ചുവെക്കാനുള്ള വ്യാഴാഴ്ച നഗരസഭാ യോഗത്തിൽ UDF കൗൺസിലർമാർ സ്വീകരിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് UDF ഭരണകാലത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്നും കണക്കുകൾ മറച്ചുവെച്ചതായി VV രമേശൻ ആരോപിച്ചു. ജനങ്ങളോട് പറയില്ല, ഇവരെ ഇവരെ പരിപാടി ജനങ്ങളോട് പറയട്ടെ, പൊതുയോഗം നടത്തട്ടെ, എല്ലാ വാഹനങ്ങൾക്കും പൊതുയോഗം നടത്തി പറയട്ടെ, ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറയട്ടെ, പറയില്ല. പകരം എന്താ ചെയ്യുക, വിജിലൻസിന് കണ്ടാ കൊടുക്കുക, പല ഡിപ്പാർട്ട്മെന്റിലും പേപ്പർ അയക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയും. അങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഉള്ളാലെ കൂടിയിട്ട് നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് ഇവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഉത്തരവാദിത്വങ്ങളും കടമകളും മറന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ അലവൻസ് കൈപ്പറ്റുന്ന MP ജാഫർ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാനോടൊപ്പം വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ, മഹമ്മൂദ് മൊറീനാവി, ഉണ്ണികൃഷ്ണൻ, സന്തോഷ് കുശാൽ നഗർ, ഗംഗാ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ധാർഷ്ട്യഭരണമെന്ന UDF കൗൺസിലർമാർ. പ്രതിപക്ഷത്തോട് ആലോചനയില്ലാതെ കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഭരണമാണ് നഗരസഭയിൽ നടക്കുന്നതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ധാർഷ്ട്യഭരണമാണെന്ന് UDF കൗൺസിലർമാർ ആരോപിച്ചു. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഭരണമാണ് നഗരസഭയിൽ നടക്കുന്നത്. മുനിസിപ്പൽ കേരളോത്സവം നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ 80,000 രൂപ പിൻവലിച്ചത് ക്രമവിരുദ്ധമാണെന്നും UDF കൗൺസിലർമാർ ആരോപിച്ചു. ചിൽഡ്രൻസ് പാർക്കും സയൻസ് പാർക്കും നാശത്തെ നേരിടുകയാണെന്നും കൗൺസിലർമാർ ആരോപിക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യാതെ ഇറങ്ങിപ്പോയ ചെയർമാന്റെ നടപടി ഒളിച്ചോട്ടമാണെന്നും കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഈ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി ഒരു മാസത്തിനകത്ത് കൗൺസിലിൽ വെക്കുകയും ഇതിലുണ്ടായിരിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച്, അതായത് ആരൊക്കെയാണോ ക്രമക്കേട് നടത്തിയത് അവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ആ നടപടി ഇത് ബന്ധപ്പെട്ട ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണമെന്ന് മുനിസിപ്പൽ ആക്ടിനകത്ത് റൂൾ 8 മുനിസിപ്പൽ ആക്ടിന്റെ റൂൾ 8 വളരെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2016 8 വന്ന ഓഡിറ്റ് റിപ്പോർട്ട് 2017 10 കൗൺസിൽ വെക്കുന്നത്. ഒരു വർഷക്കാലത്തിലധികം ഈ ഓഡിറ്റ് റിപ്പോർട്ട് കാഞ്ഞങ്ങാട് നഗരസഭയുടെ സെൽഫിൽ ഭദ്രമായി കൂട്ടിവെക്കപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ MP ജാഫർ, NA ഖാലിദ്, M കുഞ്ഞികൃഷ്ണൻ, P മുഹമ്മദ് കുഞ്ഞി, A നാരായണൻ, ഹസൈനർ കല്ലൂരാവി, റംഷീദ്, M ഇബ്രാഹിം തുടങ്ങിയ കൗൺസിലർമാർ പങ്കെടുത്തു. അമിത വിലക്കയറ്റം സൃഷ്ടിക്കുന്ന നികുതി പരിഷ്കാരം പിൻവലിക്കണമെന്ന ആവശ്യം. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ
അമിത വിലക്കയറ്റം സൃഷ്ടിക്കുന്ന നികുതി പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗം രാഘവൻ വെളുത്തോളി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈടാക്കിക്കൊണ്ടിരുന്ന നികുതികൾ ഏകീകരിച്ചുകൊണ്ടാണ് ജി എസ് ടിയിലൂടെ ഒറ്റ നികുതി പരിഷ്കാരം നടപ്പിലാക്കാൻ വേണ്ടി മോഡി ഗവൺമെന്റ് തയ്യാറായത്. രണ്ടാം യു പി എ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് നമ്മുടെ നാടിനകത്ത് ജി എസ് നടപ്പിലാക്കാൻ ആവശ്യമായ ആലോചന നടന്നപ്പോൾ തന്നെ ആലോചനയുടെ ഭാഗമായിട്ട് അന്ന് രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ധനകാര്യമന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്തപ്പോൾ അന്ന് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് പി കെ ഗോപാലൻ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ പി ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ടി സത്യൻ, വി വി ഉദയകുമാർ, ലിജി അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബദിയടുക്കയിൽ 16-കാരൻ മൊബൈൽ ടവറിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. എൻഡോസൾഫാൻ ഇരയായ മാതാവ് വർഷങ്ങളായി കിടപ്പിലായതിൽ മനം നൊന്ത് കഴിയുകയായിരുന്ന ബദിയടുക്ക വിദ്യാഗിരിയിലെ സീതാറാമിന്റെ മകൻ മനോജാണ് ആത്മഹത്യ ചെയ്തത്. കൈകാലുകൾ തളർന്ന് വർഷങ്ങളായി കിടപ്പിലായ മാതാവ് ലീലാവതിയുടെ ദയനീയാവസ്ഥ മനോജിനെ മാനസികമായി തളർത്തിയിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധയായ മാതാവിന്റെ ദുരവസ്ഥയെക്കുറിച്ച് മനോജ് കൂട്ടുകാരോട് തുറന്നു പറയുകയും ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അമ്മയെ ജീവനായി കാണുന്ന മനോജിന് അമ്മയുടെ ദയനീയാവസ്ഥ കാണാനായില്ല. കളി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച മനോജിന്റെ മനസ്സിനെ വല്ലാതെ തകർത്തിരുന്നു. അമ്മ നഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള സന്ദർഭത്തിലാണ് വീട്ടിൽ നിന്നും ഓടിപ്പോയതെന്നും ടവറിൽ കയറുന്നത് കണ്ട് ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും ടവറിൽ നിന്നും ചാടി മരിച്ചിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവിച്ചത് രാത്രി കളിച്ചിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ കിടപ്പത്തിലാണ്. എൻ്റെ സ്വല്പം കാലം കിടപ്പ്, അപ്പോൾ ചെക്കന് ഭയങ്കര ബേജാറ്, അമ്മ ഇങ്ങനെ ആവുന്നു. അപ്പോൾ ഓൻ എന്നെ ചോറെല്ലാം കൊടുക്കുന്ന എല്ലാം അങ്ങനെ പെട്ടെന്ന് സംസാരം നിന്നിട്ടാകുമ്പോൾ ഓനെല്ലാം ഇതായി, ഇത് മരിച്ചു എന്നിട്ട് അങ്ങനെ ആടന്ന് പാഞ്ഞു. രാത്രി പാഞ്ഞിട്ട് എല്ലാവരും പെരുതാൻ പോകുമ്പോൾ മീത്തൊരു ടവർന്ന് ചാടി വീണത് കണ്ടത് രണ്ടുപേർ കണ്ടു ഫസ്റ്റ്. ആടെ അപ്പം തന്നെ എല്ലാം പോയി, എല്ലാം തലയെല്ലാം തിരിച്ചു പോയി. അങ്ങനെ അത്രമാത്രം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കൂലിപ്പണിയെടുത്ത് കഴിയുകയായിരുന്നു മനോജ്. എൻഡോസൾഫാൻ ദുരിതബാധയിൽപ്പെട്ട കുടുംബമാണ് ലീലയുടേത്. പിതാവ് സീതാരാമ കൂലിപ്പണിയെടുത്താണ് കുടുംബം പുലർത്തുന്നത്. മാതാവിന്റെ രോഗാവസ്ഥയ്ക്ക് പുറമെ കുടുംബത്തിലെ ദാരിദ്ര്യവും മനോജിനെ അലട്ടിയിരുന്നു. ബദിയടുക്ക പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കസ്തൂരി, മമത, മാധവ, മധുസൂദന എന്നിവർ സഹോദരങ്ങളാണ്. ലൈസൻസ്ഡ് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ഫെഡറേഷൻ ഹോസ്തുർക്ക് താലൂക്ക് സമ്മേളനം സമാപിച്ചു. പടന്നക്കാട് ബേക്കൽ ക്ലബിലാണ് സമ്മേളനം നടന്നത്. പുഴമണൽ നിരോധനം പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ലൈസൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ഫെഡറേഷൻ സമ്മേളനം പടന്നക്കാട് ബേക്കൽ ക്ലബിൽ വെച്ചാണ് നടന്നത്. പുഴമണൽ നിരോധനം പിൻവലിക്കുക, കെ എസ് ടി പി റോഡിന്റെ നിർമ്മാണത്തിലുള്ള അപാകതകൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടനവധി എല്ലാ സ്ഥലത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഈ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ കൂടി അടിത്തറ. നിങ്ങളുടെ കരവരുത് നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പം നല്ല അടിത്തറ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കരവരുത് ആവശ്യമാണ്. നിങ്ങളെ തലച്ചോറ് പ്രവർത്തിക്കണം. അപ്പം നിങ്ങളെ എന്ത് തന്നെയാലും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഓരോ വീടിൻ്റെ ചുമരും ഓരോ വീടിൻ്റെ അടിത്തറയും എല്ലാം നിങ്ങളാണ്. ആ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനും അതുപോലെ തന്നെ ഭരണാധികാരികൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്.
താലൂക്ക് പ്രസിഡന്റ് എൻ വി പവിത്രൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് കെ എസ് സാലി മുഖ്യപ്രഭാഷണം നടത്തി. എസ് വിനോദ് കുമാർ, കെ ദിനേശൻ, സജി മാത്യു, വി വി ഗോപാൽ, കെ ജെ തോമസ്, പി രാജൻ, പി കെ വിജയൻ, എ സി ജോഷി, സുരേന്ദ്രകുമാർ, ടിജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ അവ്യക്തത പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിത്താരി ചാമുണ്ടിക്കുന്ന വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് ആചാര്യസംഗമം ഒക്ടോബർ 29 നടക്കും. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും ആദ്യ ഫണ്ട് ശേഖരണവും ദേവസ്ഥാനത്ത് വെച്ച് നടന്നു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിത്താരി ചാമുണ്ടിക്കുന്ന വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് ഒക്ടോബർ 29 നടക്കുന്ന ആചാര്യ സംഗമത്തിന്റെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. സംഘാടക സമിതി ഓഫീസ് പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് എൻ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലെയും ആചാര്യ സ്ഥാനികന്മാരെ നമ്മളിവിടെ ഒരു കൊടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് അവരെ പൊന്നാട അണിയിച്ച് അവരെ ക്ഷേത്രത്തിൻ്റെ എല്ലാമായി എല്ലാ കാലങ്ങളിലും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതം നയിച്ചു പോകുന്ന ക്ഷേത്രേശ്വരന്മാരെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന് മാത്രമല്ല അവർക്ക് എത്ര കണ്ട് നമുക്ക് അവർക്ക് സന്തോഷവും ആനന്ദം നൽകാൻ കഴിയും ആ തരത്തിലുള്ള ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടിയാണ് പൂരക്കളി കലാ അക്കാദമി ഈ പ്രാവശ്യം രൂപം കൊടുത്തിട്ടുള്ളത്. ആദ്യ ഫണ്ട് ശേഖരണം റിട്ടയർഡ് DYSP കുഞ്ഞാമൻ, കെ ചന്ദ്രൻ, കെ വി നാരായണൻ, അജിത് കുന്നരുവത്ത എന്നിവരിൽ നിന്നും ഐശ്വര്യകുമാരൻ സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പി ദാമോദര പണിക്കർ, ഗോപാലകൃഷ്ണ പണിക്കർ, മൈച്ച ഗോവിന്ദൻ, MP പത്മനാഭൻ, രവി കൊളവയൽ, CK ഗംഗാധരൻ, അജി കുന്നരുവത്ത്, TV ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 29 നടക്കുന്ന ആചാര്യ സംഗമത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ്, പൂരക്കളി പ്രദർശനം, മറത്തുകളി, വിവിധ സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്നും മാഞ്ഞുപോയ റേഡിയോയുടെ ഓർമ്മകളെ നാടകാവിഷ്കാരമാക്കി കുട്ടമത്ത് സ്കൂളിലെ അധ്യാപകർ. കാഞ്ഞങ്ങാട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടകാവതരണം നടന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്നും റേഡിയോ ഇല്ലാതായതോടെ ഒരു സംസ്കാരം കൂടി എടുത്തുമാറ്റപ്പെട്ടുവെന്ന് നാടകത്തിലൂടെ പറയുന്നു. ഈ സന്തോഷ് കുമാറിന്റെ പണയമെന്ന കഥയ്ക്ക് മർഫി എന്ന പേരിലാണ് നാടകാവിഷ്കാരം ഒരുക്കിയിരിക്കുന്നത്. 10-ാം തരത്തിലെ മലയാള പാഠപുസ്തകത്തിലെ പാഠ്യഭാഗം കൂടിയാണ് ഈ സന്തോഷ് കുമാറിന്റെ പണയമെന്ന കഥ. നമ്മൾ മറന്നുപോയ റേഡിയോ കളമൊഴിഞ്ഞപ്പോൾ എന്തൊക്കെ നഷ്ടമായി എന്ന് നാടകാവിഷ്കാരത്തിലൂടെ വരച്ചു കാട്ടുന്നു. ഈ റേഡിയോ കാണിച്ചിട്ടല്ലേ നീ എന്നെ കുറിപ്പാക്കി അങ്ങനെയൊന്നും ഈ റേഡിയോ അതിവിടെ നടക്കൂല. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകരായ PV രാജൻ മാസ്റ്ററും PV സത്യനാഥനുമാണ് നാടകം രംഗത്തെത്തിക്കുന്നത്. ഇതിനോടകം ജില്ലയിലെ നിരവധി സ്കൂളുകളിൽ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും നാടകത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. നന്മകൾ മാത്രം പ്രചരിപ്പിച്ചിരുന്ന കുടുംബസുഹൃത്തായിരുന്ന റേഡിയോയുടെ നഷ്ടം കേൾവിയുടെ നല്ല സംസ്കാരം ഇല്ലാതാക്കിയെന്ന് നാടകം പറഞ്ഞു വെക്കുന്നു.
റേഡിയോയുടെ സ്ഥാനം ടെലിവിഷനും നവമാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ നമ്മുടെ വീട്ടകങ്ങളിലേക്ക് തിന്മയുടെ സംസ്കാരത്തിന് വഴിയൊരുക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗം പേരും നാടകം എന്ന് പറഞ്ഞ കലാരൂപം ഇതുവരെ കാണാത്തവരും അതിന് ഭാഗ്യം ലഭിക്കാത്തവരും അവസരം ലഭിക്കാത്തവരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായത്. ഇങ്ങനൊരു അവതരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി കയ്യടിയോടുകൂടിയിട്ടൊക്കെയാണ് ഈ ഒരു വാർത്തയെ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി മധുരം തന്നെയാണ്. കാരണം അവർക്ക് മലയാളം പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള ഈ സന്തോഷ് കുമാറിൻ്റെ പണയം എന്ന് പറയുന്ന കഥയുടെ നാടകാവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവതരിപ്പിച്ച നാടകം കാണാൻ പി ടി എ പ്രസിഡന്റ് ഇബ്രാഹിം, പ്രിൻസിപ്പാൾ സിസ്റ്റർ ബിന്ദു, സ്കൂൾ മാനേജർ സിസ്റ്റർ റീത തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം. 18 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജാസ് ചാമ്പ്യൻ പട്ടം തിരിച്ചു പിടിച്ചത്. മൂന്ന് ദിവസങ്ങളിലായാണ് കടിഞ്ഞിമുല ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂൾ മൈതാനിയിൽ ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേള നടന്നത്. കൂടുതൽ വേഗം, കൂടുതൽ ഉയരം, കൂടുതൽ ദൂരം എന്നിവ ലക്ഷ്യമാക്കി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥി അത്ലറ്റുകൾ വീറുറ്റ മത്സരമാണ് കാഴ്ചവെച്ചത്. ബുധനാഴ്ച വൈകിട്ട് ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചത് ഒരു തിരിച്ചുപിടിക്കലിന് സാക്ഷ്യം വഹിച്ചാണ്. നിരവധി വർഷം കായിക കിരീടത്തിന് അവകാശികളാവുകയും പിന്നീട് എപ്പോഴോ നഷ്ടപ്പെട്ട ആധിപത്യം വർഷങ്ങൾക്കു ശേഷം തിരിച്ചുപിടിക്കാനും നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭകൾക്ക് കഴിഞ്ഞു. 146 പോയിന്റ് നേടിയാണ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. 143 പോയിന്റോടെ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനക്കാരായി. പോയ വർഷങ്ങളിലെ ഒന്നാം സ്ഥാനക്കാരെ അടിയറവ് പറയിച്ചാണ് രാജാസ് ഓവറോൾ കിരീടത്തിന് മുത്തമിട്ടത്. രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ 121 പോയിന്റോടെ മൂന്നാം സ്ഥാനം നേടി. എൽ പി വിഭാഗത്തിൽ രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒന്നാം സ്ഥാനം. സമാപന ചടങ്ങിൽ ഹോസ്ദുർഗ് എ പി വി ജയരാജ് അധ്യക്ഷനായിരുന്നു. നീലേശ്വരം നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുഹമ്മദ് റാഫി സമ്മാനദാനം നടത്തി. ഈ പരിപാടി നടത്തിക്കൊള്ളാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ വന്ന അവസരത്തിൽ മത്സരം നടത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് യാതൊരു ബാധ്യതയും യാതൊരു ഉത്തരവാദിത്തവും അസോസിയേഷനെ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള കടപ്പാടിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആതിഥേയ സ്കൂൾ അധ്യാപകനും സ്റ്റാഫ് സെക്രട്ടറിയും സംഘാടക സമിതി അംഗവുമായ പി ഈശാനെ ചടങ്ങിൽ ആദരിച്ചു. ട്രോഫി രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷമേ ഇവിടുന്ന് പോകാവൂ. നഗരസഭാ കൗൺസിലർ കെ തങ്കമണി, മാമണി വിജയൻ, കെ വി പ്രകാശൻ, മദർ പി ടി എ പ്രസിഡന്റ് സതീ സന്തോഷ്, എ കെ ദിനേശൻ എന്നിവർ സംസാരിച്ചു. സി സുനിൽകുമാർ സ്വാഗതവും പി വി ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. സർവശിക്ഷ അഭിയാന്റെ ഭാഗമായി നഗരസഭയിൽ പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ തുടങ്ങി. അത്തിക്കോത്ത് പ്രാദേശിക പ്രതിഭാ കേന്ദ്രം തുടങ്ങി. സർവശിക്ഷ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ അത്തിക്കോത്ത് പ്രദേശത്ത് പ്രാദേശിക പ്രതിഭാ കേന്ദ്രം തുടങ്ങി.
വിദ്യാർത്ഥികളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും കലാരംഗത്ത് അഭിരുചി വളർത്തുന്നതിനുമായാണ് പ്രാദേശിക പ്രതിഭാകേന്ദ്രം തുടങ്ങിയത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ പ്രാദേശിക പ്രതിഭാകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രതിഭാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ നമുക്ക് വേണ്ട അറിവുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും വീണ്ടും നമ്മളിങ്ങനെയുള്ള ട്യൂഷൻ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അറിവ് വർദ്ധിക്കുന്നു. അത് പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും താല്പര്യമുണ്ട് അത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ. അപ്പം നമ്മുടെ ഇവിടെ അത്തിക്കോത്ത് എം ജി എൽ സി വിദ്യാലയത്തിൽ ഇങ്ങനൊരു പ്രതിഭാ കേന്ദ്രം നടത്തണം എന്നുള്ളത് ഈ വിദ്യാലയത്തിൽ എവിടെ നടത്തണം എന്നുള്ളത് ഇതിനൊരു കെട്ടിടമാണല്ലോ. കൗൺസിലർ അജയ്കുമാർ നെല്ലിക്കാട് അധ്യക്ഷനായി, പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ, കെ വി സുധ, ബി ആർ സി ട്രെയിനർ ലീല, എസ് ടി പ്രൊമോട്ടർ രാജൻ, എ രാധ, പ്രസന്ന, എൻ കെ ബാബുരാജ്, എ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറത്തെ സ്വതകയുടെ പ്രവർത്തകർ കുശാൽ നഗർ കല്ലൂരാവി പി ഡബ്ല്യു ഡി റോഡിലെ കുഴികളടച്ച റോഡ് ഗതാഗത യോഗ്യമാക്കി. വിനോദത്തിനായി സ്വരൂപിച്ച പണം ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തകർ മാതൃകാ പ്രവർത്തനം നടത്തിയത്. കാഞ്ഞങ്ങാട് കടപ്പുറത്തെ സ്വതകയുടെ പ്രവർത്തകർ കുശാൽ നഗർ കല്ലൂരാവി പി ഡബ്ല്യു റോഡിലെ കുഴികളടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി. വിനോദത്തിനായി സ്വരൂപിച്ച പണം ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തകർ ഈ പ്രവർത്തനം നടത്തിയത്. കുടിവെള്ള വിതരണം, തുണിസഞ്ചി, പെൻഷൻ പദ്ധതി, ഡയാലിസിസ് പ്രവർത്തനം, മെഡിക്കൽ കിറ്റ് വിതരണം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ സ്വതകയുടെ പ്രവർത്തകർ നടത്തിവരുന്നു. കാഞ്ഞങ്ങാട് കുശാൽ നഗർ ഗേറ്റ് മുതൽ കല്ലൂരായി വരെ പി ഡബ്ല്യു ഡി റോഡിലുണ്ടായ വലിയ കുഴികൾ കാരണം വാഹന ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് കാഞ്ഞങ്ങാട്ടെ കടപ്പുറത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിറസാന്നിധ്യമായ സദക്ക ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശങ്ങളിലൊക്കെ കുഴികൾ അടച്ചുകൊണ്ട് അത് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത നഗരസഭാ കൗൺസിലർ മഹമ്മൂദ് മുറിയനാവി, സന്തോഷ് കുശാൽ നഗർ, ടി ഇക്ബാൽ, മദനി മൊയ്തു, എം നൌഷാദ്, സി എച്ച് നജ്മു, സി എച്ച് റിയാസ്, സി എം നാസർ, പി ഇർഷാദ്, കെ ഉണ്ണി, ഹരിപ്രസാദ്, അരുൺകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള സർക്കാർ മത്സ്യവകുപ്പ് ജനകീയ മത്സ്യ സമൃദ്ധിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യവകുപ്പ് ജനകീയ മത്സ്യ സമൃദ്ധിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ലൊരു കാർഷിക മേഖലയായിട്ട് ഇതിനെ മാറ്റാൻ, മത്സ്യസമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നു എന്നതാണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അനുഭവം. കഴിഞ്ഞ വർഷം മികച്ച മത്സ്യ കർഷകനുള്ള അവാർഡ് കാഞ്ഞങ്ങാട് നഗരസഭ നേടുകയുണ്ടായി. ഈ പ്രാവശ്യവും എല്ലാവിധ പ്രോത്സാഹനവും കൃഷിക്കാർക്ക് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നൽകുകയാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പരിപാടിയുടെ ഭാഗമായി നഗരസഭയിലെ വിവിധ വാർഡുകളിലായി 160 ആളുകൾക്കായി 92,730 കറ്റില, രോഹു, മൃഗാൽ, ഗ്രാസ് കാർപ്പ് ഇനങ്ങളിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. മഹമ്മൂദ് മുറിയനാവി, എച്ച് ആർ ശ്രീധരൻ, വി പ്രേമലത, അജിത് കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ ഭാഗമായി അതിയാമ്പൂർ പാർക്കോ ക്ലബിൽ ഒരുക്കിയ കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഉണ്ണികൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ബി ഗംഗാധരൻ അധ്യക്ഷനായി. ക്ലബ് സെക്രട്ടറി ജയൻ, പ്രസിഡന്റ് സാലു, എം കെ ബാലകൃഷ്ണൻ, പ്രജീഷ്, കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ മേഖലാ ഉപസമിതി അംഗങ്ങൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ല പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് മേഖലാ ഉപസമിതി അംഗങ്ങൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ കലക്ടർ കെ ജീവൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു. ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജില്ലയുടെ എല്ലാ തലങ്ങളിലും ടച്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്,
ഈ 11,000 കോടി രൂപ വ്യത്യസ്തമായ മേഖലകളിൽ സ്വരൂപിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാം ഇതെല്ലാം ഘട്ടം ഘട്ടമായി പരിഹരിക്കാൻ കഴിയും എന്ന നല്ല ലക്ഷ്യമാണ് അദ്ദേഹം അതിനകത്ത് വിഭാഗം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മുന്നിൽ ആ കാര്യത്തെ പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. 2002 നമ്മൾ തയ്യാറാക്കിയ ജില്ലാ മന്ത്രി പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം ബഹുമാനായ ബാലകൃഷ്ണ മാഷ് പ്രസിഡന്റായിരുന്ന കാലത്ത് നടത്തിയ വികസന പഠന കോൺഗ്രസ് തയ്യാറാക്കിയ സമഗ്രമായ ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. പുതിയ കാലത്ത് പുതിയ അനുഭവങ്ങളും കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മുടെ പുതിയ ചർച്ചകൾ കുറെ കൂടി സമൃദ്ധമാക്കി മാറ്റിയെടുത്ത് ജില്ലയിലെ സമഗ്രമായ ഒരു പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തത്. അങ്ങനെ വിഷമിക്കുന്നു. 8 സെക്ഷനുകളിലായി നടന്ന പരിപാടിയുടെ വിശദാംശങ്ങൾ എക്സ്റ്റൻഷൻ ഫാക്കൽറ്റി PV പത്മനാഭൻ വിശദീകരിച്ചു. പരിപാടിയിൽ DPC മെമ്പർ കെ ബാലകൃഷ്ണൻ, KM സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. മോനാച്ചയിലെ കൃഷിയിൽ വിളഞ്ഞത് 100 മേനി, വിളവെടുപ്പ് നാടിന് ഉത്സവമായി. മോനാച്ചയിലെ കുടുംബശ്രീ ADSന്റെ മധുരം കയ്യിലെ നന്മ, ഒരുമ എന്നീ JLG ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. വിളവെടുപ്പ് ഉദ്ഘാടനം നാടിന് ഉത്സവമായി മാറി. ചെയർമാൻ VV രമേശൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെ ഒരു പഴയ കാലത്തേക്ക് കേരളത്തെ, പാടത്തേക്ക് കൃഷിക്കാരെ കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടത്തിയത് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിലെടുത്ത ഹരിത കേരളം എന്ന മിഷൻ പ്രവർത്തനമാരംഭിച്ചപ്പോഴാണ് കേരളത്തെ തരിശുരഹിതമായ നാടാക്കി മാറ്റണം. നമ്മളെല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഭക്ഷ്യ മേഖലയിൽ, നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയേണ്ടവരായി ആണ്. അതിനൊരു മാറ്റം വരണം. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിക്ക് വിട പറയണം. തമ്പായിയമ്മയുടെ നാട്ടിപ്പാട്ടും കൂടിയായപ്പോൾ വിളവെടുപ്പിന്റെ മാധുര്യം ഒന്ന് കൂടി. കൗൺസിലർ കെ മിനി അശോകൻ അധ്യക്ഷയായി. നഗരസഭാ കൗൺസിലർമാരായ എൻ ഉണ്ണികൃഷ്ണൻ, സന്തോഷ് കുശാൽ നഗർ, പി സരസ്വതി, ജില്ലാ മിഷൻ കോർഡിനേറ്റർ KP രഞ്ജിത്ത്, കൃഷി ഓഫീസർ TP ദിനേശൻ, CDS ചെയർപേഴ്സൺ TV പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു. പിലിക്കോട് കൊടക്കാട്ടെ കലാനികേതനം സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഈ മാസം 14 തുടക്കമാവും. കലാനികേതന്റെ ഈ വർഷത്തെ നാടൻ കലാ പുരസ്കാരം സുരേന്ദ്രൻ കൂക്കാനത്തിന്. കലാനികേതൻ പറയുന്ന മാതിരി വിദേശ വിദ്യാർത്ഥികളെയും പണ്ഡിതരെയും ഒക്കെ ആവർത്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കലാനികേതന്റെ പ്രവർത്തനം ഈ കലാപ്രതിഭകളെ കണ്ടെത്തിയിട്ട് അവർ പ്രോത്സാഹനം നൽകാൻ മാറി. കാരണം അന്ന് കലാനികേതൻ തുടങ്ങുന്ന കാലത്ത് പറഞ്ഞ ഗോക്കുള പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചു. കലാനികേതൻ അതുവരെ ഒരു സംഘടനയും ഗോക്കുള പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല. ഗോക്കുള എന്തൊരു വൈജ്ഞാനിക ശാഖ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ലെവലിലോ എവിടെയെങ്കിലും പഠിപ്പിക്കുക ഒന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ് കലാനികേതൻ. ചെറുവത്തൂർ പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ KG കൊടക്കാട്, ഡോക്ടർ MS നായർ, PC നമ്പ്യാർ, KK കൃഷ്ണൻ എന്നിവർ പരിപാടി വിശദീകരിച്ചു. നാടൻകലാ സെമിനാർ, നാടൻകലാ പുരസ്കാര സമർപ്പണം, ആദരം, പൊതുസമ്മേളനം എന്നിവ 14 പൊള്ളപ്പൊയിൽ കൈരളി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ഡോക്ടർ MN കൊടക്കാട് നഗറിൽ നടക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വൈകിട്ട് 4:30 എം രാജഗോപാലൻ MLA നിർവഹിക്കും. 2017 കലാനികേതനം നാടൻകലാ പുരസ്കാരം നേടിയ സുരേന്ദ്രൻ കൂക്കാനത്തിനുള്ള പുരസ്കാര സമർപ്പണം ഡോക്ടർ അംബികാസുധൻ നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന നാടൻ കലാ സെമിനാർ 14 രാവിലെ 9:30 ഫോക്ലർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ MK നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ AM ശ്രീധരൻ, ഡോക്ടർ YV കണ്ണൻ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, ഡോക്ടർ M ബാലൻ എന്നിവർ വിവിധ വിഷയത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. P രാജേഷ് പണിക്കർ അണ്ടോൾ, രാജീവൻ പണിക്കർ കൊയങ്കര എന്നിവർ മുഖാമുഖം നിൽക്കുന്ന മറത്തുകളിയും പകൽ 2:30 മുതൽ നടക്കും. പൊതുസമ്മേളന പരിപാടിക്ക് ശേഷം ചെറുതാഴം രാമചന്ദ്രൻ പണിക്കരും സംഘവും പിള്ളദീനി തെയ്യവുമായി അരങ്ങിലെത്തും. നാടൻ കലകളുടെ സംരക്ഷണം, പഠനം എന്നീ മേഖലകളിൽ ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയ കൊടക്കാട് കലാനികേതൻ 1976 രൂപീകൃതമാവുകയും തുടർന്ന് 2005 ഒരു ട്രസ്റ്റി എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത് നാടൻ കലാരംഗത്ത് സജീവമാവുകയും ചെയ്യുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അജണ്ടയെ ചൊല്ലി തർക്കം, കാഞ്ഞങ്ങാട് നഗരസഭാ യോഗത്തിൽ കയ്യാങ്കളി.
കാഞ്ഞങ്ങാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന നടപടിയെന്ന് ചെയർമാൻ. നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ധാർഷ്ട്യ ഭരണം നടക്കുന്നുവെന്ന് യു ഡി എഫ് കൌൺസിലർമാർ. നികുതി പരിഷ്കാരത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബദിയടുക്കയിൽ 16-കാരൻ മൊബൈൽ ടവറിൽ നിന്നും ചാടി മരിച്ചു. മരണപ്പെട്ടത് എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബത്തിലെ അംഗം. മത്സ്യസമൃദ്ധി പദ്ധതിക്ക് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തുടക്കം. മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം തുടങ്ങി. പുഴമണൽ നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യം. ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനത്തിന് സമാപനം. കേരള പൂരക്കളി കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ 29-ന് ചാമുണ്ടിക്കുന്ന വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് ആചാര്യ സംഗമം നടക്കും. സംഘാടക സമിതി ഓഫീസ് തുറന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.